ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സ്പൈസി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ സജ്ന അൻസൻ. ഇതെൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം ഞാൻ എൻ്റെ ഈവനിങ് റൂട്ടീനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനതിലൊരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അത് മറക്കാതെ കമൻറ്റ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഉമ്മ കൊള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ആദ്യം ചായ കൊടുക്കണം. അപ്പോൾ ഉമ്മ കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ടത്, ഉമ്മാക്ക് കൊള്ളി ചമ്മന്തി അങ്ങനത്തെ മിക്സൊക്കെയാണ് ഉമ്മാക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കൊള്ളി മുട്ടയാണ്, ഞങ്ങൾക്കൊക്കെ അതൊക്കെയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഉമ്മ ചമ്മന്തി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അത് ഉമ്മാക്ക് ചായയും കൂട്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതൊന്ന് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഉമ്മ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ചായ കുടിക്കും. ഞങ്ങൾ കുറച്ച് ലേറ്റാവും, ഒരു 7:30 ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. അപ്പോൾ എന്തെങ്കിലും ആ സമയത്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേയില ഇടാണ് അതിലേക്ക്. അപ്പം ഞാൻ ഫ്ലേവറുള്ള ചായപ്പൊടിയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് ഏലക്കയുടെ ഫ്ലേവറുള്ളതാണ്, നല്ല പൊടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരിക്കൽ വയനാട് പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പം ഞാനെന്തായാലും ആ കുക്കറൊന്നും ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കൊള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല വെള്ളം വരുന്ന പൈപ്പാണ് കേട്ടോ, അത് നിന്നാണ് പിടിക്കുന്നത്. കുക്കറിൽ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് അടുപ്പത്ത് വെക്കണം. പിന്നെ എന്താ വെച്ചാൽ ഉമ്മാക്കുള്ള ചായ കൊടുക്കണം. അപ്പോൾ ചായ തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കഴുകി വെച്ചാലും ഒപ്പം ഒന്ന് വാഷ് ചെയ്തെടുക്കാറുണ്ട്. കൂറയുടെ ഒക്കെ ശല്യം നല്ലുള്ളത് കൊണ്ട് അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ. അപ്പം ചായയിൽ മധുരമൊന്നും ഇടില്ല കേട്ടോ. ഉമ്മാക്ക് ഷുഗറാണ്, ഹൈ ഷുഗർ ആയതുകൊണ്ട് ഉമ്മ ചായയിൽ മധുരമൊന്നും ഇടാണ്ടാണ് കുടിക്കാറ്. ചായയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കൊള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കൊള്ളി എടുക്കണം. അപ്പോൾ ഉമ്മ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടല്ലേ കൊത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഉമ്മ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ള ഇഞ്ചി തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കണ്ടല്ലോ. പിന്നെ എടുക്കാനുള്ളത് ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ 3 ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം പറ്റുന്ന കറികളിലൊക്കെ മാക്സിമം ഞാൻ മല്ലിയില ഇടാറുണ്ട്. എനിക്കതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. നമുക്കിനി ചെയ്യണത് കൊള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പണിയാണ് കേട്ടോ കൊള്ളി ക്ലീൻ ചെയ്യാൻ. എനിക്കതിൻ്റെ തൊലി ഇങ്ങനെ അടർത്തി അടർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല രസമല്ലേ. എനിക്ക് നല്ല ഇഷ്ടമുള്ള പണിയാണത്. പക്ഷെ ഇവിടെ കൂടുതലും ഉമ്മ ക്ലീൻ ചെയ്യാറാണ്. ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഉമ്മ അത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് എപ്പോഴും. പക്ഷെ എനിക്കിഷ്ടമുള്ളൊരു പണിയാണിത് കേട്ടോ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളി കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഒപ്പം. അപ്പോൾ എല്ലാതും അതിൻ്റെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കൊട്ടത്. ഓരോന്നോരോന്ന് പണി ചെയ്യുമ്പോൾ നമുക്കൊന്നും വേഗത്തിൽ നടക്കില്ല. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ പണികളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സ്പീഡിൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആദ്യം കൊടുന്നു വയ്ക്കും. എന്നിട്ട് അതൊക്കെ ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പണികളൊക്കെ ചെയ്യാറ്. അപ്പം എളുപ്പം നമുക്ക് പണികളൊക്കെ വേഗം തീരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇപ്പോൾ ആദ്യത്തെ ഇഞ്ചി പോലെ ഒന്നുമല്ലല്ലോ, ഇഞ്ചിക്ക് ചെറിയ കയ്പ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അധികമൊന്നും ഇഞ്ചി ഇടാണ്ടിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലോണ്ട് മാറിപ്പോവും. അപ്പോൾ ഇത്ര ഇഞ്ചിയൊക്കെ നല്ല കയ്പ്പാണ്. അപ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇനി ഞാനത് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അപ്പുറത്തിട്ടിട്ട് വരാം. അപ്പം ഇനി
നമുക്ക് വേണ്ടത് കുള്ളി നന്നായിട്ട് കൊത്തിയരിയാണ്. നമ്മൾ കുള്ളി മുട്ടയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു എന്നാണ് ഓർക്കണത്. കുള്ളി മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ വൈകിട്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കൊത്തി അരിയാണ് വേണ്ടത്. അതായത് നമുക്കത് നല്ല മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനും ഇങ്ങനെ കൊത്തി അരിയുന്നതാണ് നല്ലത്. നമ്മളത് മുട്ടയുടെ കൂടെ നല്ല ആഡ് ചെയ്യും. മുട്ട ഏതാ കുള്ളി ഏതാന്നുള്ള മനസ്സിലാവരുത്. അതാണ് കുള്ളി മുട്ട. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാനവിടെ പാത്രം ഉണ്ടായിരുന്നത് ഒന്ന് ക്ലീൻ ചെയ്തു. നമുക്ക് ഈ കുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കുള്ളി നന്നായിട്ട് കഴുകണം, അതിൽ മണ്ണൊക്കെ ഉണ്ടായിരിക്കില്ല നല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് അത് നേരെ അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് വെള്ളം തിളക്കണേക്കാട്ടും കുറച്ചുകൂടി സമയം ലാഭം എന്താ വെച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്യണതിൻ്റെ മുന്നേ തന്നെ വെള്ളം വെച്ചാൽ അത് കഴിയുമ്പോഴത്തേക്കും വെള്ളം ചൂടായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിസിലടിച്ച് കിട്ടില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടിയും അതിൽ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരടുപ്പിലേക്ക് മാറ്റാം. നമുക്ക് ഇനി ഇതിനിക്ക് വേണ്ട മസാല ഒന്നും ഉണ്ടാക്കണ്ടേ. മുട്ട ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അടി കട്ടിയുള്ള പാത്രം വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. കാരണം നമുക്കത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ എപ്പോഴും നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് നല്ലത്. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനൊക്കെ അടി കട്ടിയുള്ള പാത്രങ്ങളാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കടായി ചൂടാകുമ്പോഴത്തേക്കും ഉള്ളിയൊന്ന് നുറുക്കിയെടുക്കാം. എൻ്റെ പണികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഉള്ളി നുറുക്കി പിന്നെ ഇഞ്ചി കുറേ പിന്നെ ചതച്ച് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ വെക്കലൊന്നുമില്ല. ഒക്കെ ഒപ്പം ചെയ്തു പോവാണ് ചെയ്യുക. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചുകൊണ്ട് വരാമല്ലോ. എല്ലാതും ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം വെറുതെ പോവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ പച്ചമുളക് തക്കാളിയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നുറുക്കിയിട്ട് നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കണം. അതിനാണ് നമ്മൾ അടി കട്ടിയുള്ള പാത്രം വയ്ക്കുന്നത്. അപ്പം നോക്കുമ്പോൾ സ്പൈസസ് അല്ലേ നമ്മുടെ മസാല പൊടിയില്ലേ, അത് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതിൻ്റെ പൊടി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഒരു രണ്ട് ഏലക്ക, കുറച്ച് ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി മണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒപ്പം അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ആ ജാറിൽ തന്നെ നമുക്കൊന്ന് ആ പൊടികളൊക്കെ പൊടിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി അതുപോലെ പച്ചമുളക് അതിൻ്റെ പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൻ്റെ ഇടയിൽ ആ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. അതാകുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം മല്ലിച്ചെപ്പ്, മല്ലിയില എന്നൊക്കെ പറയും, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മല്ലിയില നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്യാം. എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ല കേട്ടോ. നമുക്ക് എങ്ങനെയായാലും ഇതൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിയിലയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മുട്ട ഒരു ട്രേയിൽ വെക്കാം, അല്ലെങ്കിൽ തട്ടി മുട്ടി അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്.
ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്താ വെച്ചാൽ ക്ലീൻ ചെയ്തെടുക്കണം എല്ലാതൊന്നും. നമുക്ക് അപ്പം അപ്പോൾ ക്ലീൻ ചെയ്താൽ വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നില്ല. ലാസ്റ്റ് എല്ലാതും കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ തലയ്ക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. സമയമുണ്ട് വെച്ചാൽ അപ്പം നമ്മൾ വെറുതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടും. നമ്മുടെ കുക്കിങ്ങും കഴിയും, അതേപോലെ അവിടെ ക്ലീനിങ്ങും കഴിയും. അപ്പം ഞാനെന്തായാലും ഒപ്പം പാത്രങ്ങൾ വേഗം കഴുകിയെടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ഒന്ന് തുടച്ചിട്ട് ഇടാം കേട്ടോ. നമുക്ക് എപ്പോഴും വൃത്തിയിൽ കാണുമ്പോൾ നമുക്ക് പണി ചെയ്യാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ആകെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ നമുക്ക് രാത്രിയിൽ പണികളൊക്കെ കഴിഞ്ഞു വന്നിട്ട് രാവിലെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റാണ് എല്ലാം ക്ലീൻ ചെയ്തിടുമ്പോൾ. അപ്പോൾ പൊടിച്ചിട്ടുണ്ട് മസാല, ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി അതുകൂടി ഇട്ട് കൊടുത്തൊരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ പൊടി. ഞാനിങ്ങനെ ടീസ്പൂൺ കണക്കൊന്നുമില്ല, എനിക്കിങ്ങനെ കാണുമ്പോഴുള്ളൊരു കണക്കാണ് എല്ലാത്തിനും. പക്ഷെ അതൊരു അര ടീസ്പൂൺ തന്നെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ലേശം ഉപ്പ് ചേർക്കണുണ്ട്, അതൊക്കെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. നമ്മളിനി വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് മുളക് പൊടിയാണ്, ഞാനൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ ഒരു ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും, അതിൻ്റെ സ്മെല്ലൊക്കെ ആകെ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ കുത്തുമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ല കേട്ടോ, ഇതിലെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ് കൂടുതൽ ചേർക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊള്ളി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത മസാല ഓൾറെഡി ആയിട്ടുണ്ട് അത്. അപ്പം നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം കൂടിയും ആഡ് ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ, ഞാൻ 1 എണ്ണം കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. മുട്ട അധികം ഇഷ്ടമില്ല എന്നുള്ളവർ ഒരു 2 എണ്ണമൊക്കെ ചേർത്താൽ മതി. അപ്പം ഞാനിത് മിക്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വിസ്ക് ഇല്ലേ, നമ്മൾ എഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിസ്ക്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല മണിമണിയായിട്ട് ആ എഗ്ഗൊക്കെ ഒന്ന് മിക്സായിട്ട് വരും. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഇത് മിക്സ് ചെയ്യാറ്. നമ്മളിപ്പോൾ മുട്ട കുത്തിപ്പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ കുറച്ചൊരു വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കുന്നത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞത് കൊള്ളി കപ്പ. അത് ചേർത്തിട്ട് ഈ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉടച്ച് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കൊള്ളി ഏതാണ് മുട്ട ഏതാണെന്നുള്ള മനസ്സിലാവാത്ത വിധത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാവുമ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞു കിട്ടും, എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരുവിധം എല്ലാത്തിലും ഇപ്പം വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാറ്. അപ്പം ചായ തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യം പഞ്ചസാര ഇട്ടിട്ട് പിന്നെ തേയില ഇടുമ്പോൾ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അത് പൊടി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ ആ പൊടിയൊന്ന് ചായയിലേക്ക് മിക്സ് ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ കുറേ പൊടിയിട്ട് തിളപ്പിച്ച് ആ ഒരു ടേസ്റ്റ് ചായക്ക് നന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചായ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ നമ്മളെ കൊള്ളിയും മുട്ടയും ഓൾറെഡി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊള്ളി മുട്ട റെഡി. അപ്പോൾ ഇനി അനിയൻ വന്നിട്ടുണ്ട്, അവനുള്ള ചായ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കൊള്ളി മുട്ട. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ കൊള്ളി ചമ്മന്തിയൊക്കെ നമുക്ക് കുറേ ആയിട്ട് നമ്മൾ കഴിക്കണമല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്.
എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചായയൊക്കെ കൊടുത്തു. ഇനി നമുക്കുള്ളത് ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വൃത്തിയാക്കുകയാണ്. നമ്മുടെ കിച്ചണിൽ എത്ര ചെയ്താലും തീരാത്തൊരു പണി എന്താന്ന് വെച്ചാൽ ഈ ക്ലീനിങ് ആണ്, ഈ പാത്രം കഴുകൽ. എത്ര കഴുകിയാലും പിന്നെയും 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 എവിടെ നിന്നാണ് പാത്രം വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല ചേട്ടാ. എപ്പോഴും കാണാൻ പാത്രങ്ങൾ ഉണ്ടായിരിക്കും കഴുകാൻ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, പാത്രങ്ങൾ ഒരുപാടായിരിക്കും കഴുകാൻ. ഇതൊക്കെ നമ്മൾ കഴിച്ചതാണോ, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണോ എന്നുള്ളതൊക്കെ നമ്മളപ്പോൾ ആലോചിക്കും. അത്രയ്ക്ക് പാത്രങ്ങളായിരിക്കും. അപ്പം എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം പാത്രം കഴുകൽ ഓൾമോസ്റ്റ് കഴിയാനായി. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഈ പാത്രങ്ങൾ ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊന്നും ഈ കിച്ചണിൽ വെക്കാറില്ല, വർക്ക് ഏരിയയിലാണ് ഞാനതൊക്കെ കൊണ്ടുവയ്ക്കാറ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെക്കാറുള്ളൂ. അപ്പം ഞാനതൊക്കെ അവിടെ ബാക്കിൽ വർക്ക് ഏരിയയിൽ കൊണ്ടുവയ്ക്കൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനിയിപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചായ കുടിക്കാനുള്ള പണി കൂടി ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട്. അപ്പം ഇനി എനിക്കുള്ള ചായ വെക്കണം. ചായ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അതിലുണ്ടായിരുന്നില്ല. അപ്പം ഇനി എനിക്കുള്ള ചായ കൂടി വെക്കുകയാണ് കുറച്ച്. ചില സമയത്ത് ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ, ചില സമയത്ത് ഞാൻ കുടിക്കാറില്ല. അപ്പം എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഡോർ എപ്പോൾ തുറക്കും എന്ന് നോക്കിയിട്ട് ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ മോളാണ്, 10 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആൾ കുറേ നേരമായി എന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പം ഞാൻ കിച്ചണിലാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡോറിൻ്റെ അവിടെ വന്ന് നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പണികൾ കഴിഞ്ഞുകൊണ്ട് ആളെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പണികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയേണ്ടതുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഇനി ഞാൻ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. Take care. Bye-bye.